സർവേഭ്യ ഛാത്രേഭ്യദ്രാജ് സ്കൂൾ പ്രതി സ്വാഗതം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് സംസ്കൃതം ഫോക്കസ് വിഭാഗത്തിൽപ്പെടുന്ന പാഠഭാഗങ്ങളുടെ ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത് അതിനു മുമ്പായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്കൃതം മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ അവലോകനം നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്ത കുട്ടികൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് അത് കാണുക ഇപ്പോൾ നമുക്ക് ഫോക്കസ് പോയിന്റിലെ പാഠഭാഗങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്യാം തവ വിരഹേ എന്ന ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ രാധയുടെയും കൃഷ്ണൻ്റെയും അനുരാഗത്തിൻ്റെ പാരമ്യവും രാധയ്ക്ക് കൃഷ്ണൻ്റെ വിരഹത്തിൽ അനുഭവപ്പെടുന്ന വിഹ്വലതകളും ആശങ്കകളും ആ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടു ജയദേവ കവിയുടെ അഷ്ടപതി എന്ന് നമ്മൾ കൂടുതൽ അറിയുന്ന സോപാന സംഗീതം എന്ന പേരിൽ കേരളത്തിൽ പ്രചാരം നേടിയിട്ടുള്ള ഈ കാവ്യശകലം നമുക്ക് ഒട്ടേറെ ഭക്തിയുടെ ഭാവം കൂടി പറഞ്ഞു തരുന്നുണ്ട് ഈ കാവ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ രാധയുടെ കൃഷ്ണ വിരഹം കൊണ്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും അവിടെ വീടിനെ രാധ കാടുപോലെയാണ് രാധയ്ക്ക് അനുഭവപ്പെടുന്നത് ആവാസോ വിപിനായതേ എന്നാണ് ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെ സ്വന്തം വീടിനെ എങ്ങനെയാണ് ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന അരക്ഷിതത്വം അതുപോലെ ആണ് രാധയ്ക്ക് കൃഷ്ണൻ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് അതുപോലെ കാട്ടുതീയിൽ അകപ്പെട്ടാലുള്ള ഒരവസ്ഥയും രാധയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഖിമാർ എപ്പോഴും അവരെ അവരുടെ ചങ്ങാത്തം രാധ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവർ കൂടെ വരുമ്പോൾ അതൊരു ജാലം പോലെ വല പോലെ രാധയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടും നമുക്ക് വരികളിലൂടെ വായിക്കാം പിന്നെ ഒരു മാൻപേട കാട്ടുമൃഗങ്ങളുടെ മുൻപിൽ അകപ്പെടുമ്പോൾ ആ മാൻപേടയ്ക്കുണ്ടാകുന്ന ഭയവും നമുക്കിവിടെ വരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഒരു പുലി തൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കുമ്പോൾ ആ മാൻ ഒരു മാൻകുട്ടി ഒറ്റപ്പെടുന്നത് പോലെയും നമുക്ക് രാധയുടെ വിരഹത്തെ വായിക്കാം അങ്ങനെ വിവിധ ഭാവങ്ങളിലൂടെ പ്രകൃതിയിലൂടെ പ്രകൃതിയിലെ വിവിധ വിചാരവികാരങ്ങളിലൂടെയും ജീവികളുടെ ഭാവപ്രകടനങ്ങളിലൂടെയും ഒന്നാമത്തെ ശ്ലോകം കടന്നു പോകുമ്പോൾ അടുത്ത ശ്ലോക മുതൽക്ക് എന്തൊക്കെയാണ് രാധ തന്നിൽ തന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ കൃഷ്ണൻ്റെ വിരഹത്താൽ എന്നാണ് പറയുന്നത് സഖിമാർ വളരെ സ്നേഹപൂർവ്വം അണിയിച്ച മാല കൃഷതനുഹ അസ്തി ഇതാനം രാധ കാരണന്തൊ കൃഷ്ണസായ വിരഹായവ കൃഷ്ണവിരഹം കൊണ്ട് കൃഷതനുവായി തീർന്നിട്ടുള്ള രാധയ്ക്ക് സഖിമാർ അണിയിച്ച മാല വളരെയധികം ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നു തൻ്റെ നിശ്വാസം പോലും വളരെയധികം ചൂടുള്ളതായിട്ട് രാധയ്ക്ക് അനുഭവപ്പെടുന്നു ഇപ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ താപം കുറയ്ക്കാനായിട്ട് വയം കിം കുർമ്മ ചന്ദനലേപം കുർമ്മ തേന ലേപനേനാപി രാധയുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല വളരെ വിഷമെന്ന ഒരു ശങ്കയോടെയാണ് ആ ചന്ദനലേപത്തെപ്പോലും പോലും രാധയുടെ കാണുന്നത് പിന്നീട് തൻ്റെ മെത്തയിലേക്ക് നോക്കുമ്പോൾ ആ മെത്ത കേന നിർമ്മിതം അതി കിസലയതൽപ്പം അതി ആ നേർത്ത തളിർത്ത ഇലകളെ കൊണ്ടാണ് ആ മെത്ത ഉണ്ടാക്കിയിട്ടുള്ളത് കിട്ടു തത് പശ്യതി ചേത് ഹുതാശന കൽപ്പം ഇവ ഹുതാശന കൽപ്പം തസ്യ രാധാ കൃത് അത് ചെന്തി പോലെ തളിരിലകൾ ഇലകൾ ചുവന്ന ഇലകളാണ് ആ ഇലകൾ കൊണ്ട് നിർമ്മിച്ച മെത്ത കാണുമ്പോൾ ചെന്തി പോലെ അവൾക്ക് കൂടുതൽ തൻ്റെ വിരഹിയായ രാധയ്ക്ക് കൂടുതൽ തൻ്റെ ശരീരോഷ്മാവ് വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ആ തളിർത്ത ഇലകൾ കൊണ്ടുണ്ടാക്കിയ മെത്ത പോലും അനുഭവപ്പെടുന്നത് വീണ്ടും ഹരി ഹരി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും രാധ കൃഷ്ണനെ ഓർത്തുകൊണ്ട് മറ്റ് സ്ഥലകാല ബോധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കൃ കൃഷ്ണനെ മാത്രം വിചാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് വൈകുന്നേരത്തെ സായംകാല ചന്ദ്രനെപ്പോലെ ഒരു ചന്ദ്രക്കല പോലെ അവിടെ രാധയുടെ വിരഹം കൊണ്ട് അവളുടെ ശരീരത്തിന് സംഭവിച്ച ശോഷണം കൂടി ശോഷിച്ച അവസ്ഥ പോലും ഇവിടെ എടുത്തു പറയുന്നുണ്ട് കവി അതായത് ചന്ദ്രകല പോലെ ആയിത്തീർന്നിരിക്കുന്നു രാധ എന്ന ഈ പെൺകുട്ടി അപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ താടിക്ക് ഭയം കൊടുത്തിരിക്കുന്ന എപ്പോഴും കൃഷ്ണനെ ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന രാധയെയും നമുക്ക് തണ്ടൊടിഞ്ഞ താമരയെ പോലെ വരച്ചു കാണിക്കുന്നുണ്ട് രാധയുടെ ചിത്രം ഇവിടെ ജയദേവകവി അങ്ങനെ കൃഷ്ണനെ മാത്രം കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണോ മരണം അടുത്തെത്തുന്ന ആളുകൾ എപ്പോഴും വിഷ്ണു വിഷ്ണു ഹരി ഹരി എന്ന് ജപിച്ചു അതേപോലെ സദാ ഹരിയുടെ നാമവും ജപിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണനെ കാത്തിരിക്കുന്ന രാധയെ നമുക്ക് ഈ കാവ്യശകലങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കും ഒരു വിരഹാവസ്ഥയുടെ വിവിധ ഭാവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന തവ വിരഹെ എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോദ്യപേപ്പർ അവലോകനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിരുന്നു അവിടെയുള്ള സോപാന സംഗീതം എന്ന ഒരു ചെറിയ കുറിപ്പും അതേപോലെ ജയദേവ കവിയെക്കുറിച്ചുള്ള കുറിപ്പും ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ട് അത് രണ്ടും ശ്രദ്ധാപൂർവം വായിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഒട്ടേറെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് കുറിപ്പുകളും ഈ പാഠഭാഗം വായിക്കുന്നതോടൊപ്പം നമ്മൾ വായിച്ച് പോകേണ്ടതുണ്ട് ഇനി ചോദ്യഭാഗങ്ങളിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനമായി ഈ പാഠഭാഗത്തിൽ ആദ്യം തന്നെ നമുക്ക് നേരിടാവുന്ന ചോദ്യങ്ങൾ ഒരു മാർക്ക് വീതം വരുന്ന ബ്രാക്കറ്റിൽ അതിൻ്റെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക കോഷ്ടകാത്ത് സമുചിതം ഉത്തരം ചിത്വ ലിഖത്ത എന്നായിരിക്കും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഒന്നാമത്തെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഗീതഗോവിന്ദസ്യ കർത്താക്ക ഗീതഗോവിന്ദ കർത്ത കോഷ്ടേ ജയദേവ വേദവ്യസിദാസ വേണ്ടത് തീതഗോവിന്ദ കർത്ത ജയദ അ രണ്ടായിരത്തി ഇരുപതിൽ ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ആ ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത ചോദ്യം ഗീതഗോവിന്ദെ കത്തി സർഗാ സി ഗീതഗോവിന്ദം എന്ന കാവ്യത്തിലെ എത്ര സർഗങ്ങളാണ് ഉള്ളത് ദ്വാദശ പഞ്ചദശ ഗീതഗോവിന്ദ കഥ സർഗസന്ധി ദ്വാദശ പന്ത്രണ്ട് സർഗങ്ങളാണുള്ളത് അതാണ് ശരിയായ ഉത്തരം വിരഹവിഹിത മരണക്കാ വിരഹം കൊണ്ട് ആ മരണത്തിനടുത്തെത്തിയ അത് ആരാണ് ആർക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ജയദേവ രാധാ പ്രിയസഖി അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും കാ എന്ന് മരണാ കാ എന്ന സ്ത്രീലിംഗമായിട്ടായിരുന്നു ചോദ്യം നമുക്ക് ഉത്തരവും കൃത്യമായിട്ടറിയാം രാധ എന്ന് സ്ത്രീലിംഗത്തിൽ രാധയ്ക്കായിരുന്നു ഇവിടെ വിരഹം കൊണ്ട് മരണാവസ്ഥയിൽ എത്തിച്ചേർന്ന അവസ്ഥ ഉണ്ടായത് രാധ ഇത്തി ഉത്തരം പുനഃ കിസയതൽപ്പം ഹുതാശന കൽപ്പം മനുതേ ഈ തളിര ഇലകൾ കൊണ്ടുണ്ടാക്കിയ തൽപ്പം കിടക്ക ഹുതാശന കൽപ്പം ചെന്തി പോലെ അനുഭവപ്പെട്ടത് ആർക്കാണ് ഹുതാശന കൽപ്പം വനുതയ കസ്മാദ് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം കസ്മാദ് എന്തുകൊണ്ടാണ് ഹുതാശന കൽപ്പമായിട്ട് ഈ കിസലയ തൽപ്പത്തെ തോന്നിയത് വിരഹാത്ത് ഭയാത് ക്രോധാത് എന്തുകൊണ്ടാണ് തീർച്ചയായും വിരഹാത് കൃഷ്ണനുമായുള്ള വിരഹം കൊണ്ടാണ് കൃഷ്ണൻ അടുത്തിൽ രാതിരുന്നപ്പോഴാണ് രാധയ്ക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടത് പുനഃ ഗീതെ ചന്ദനം ഇത്യർത്ഥേ പ്രയുക്തം പദം കിം ഈ ഗീതത്തിലെ ചന്ദനം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കേതാണ് നളിനം മലയജം കിസലയം തത്ര മലയജം ഇതി മലയജ മലയ പർവ്വതത്തിൻ്റെ ചരിവിൽ ചന്ദനം അരച്ച് പുരട്ടിയിട്ട് പോലും അത് വളരെയധികം ചൂടുള്ളതായതുകൊണ്ട് വിഷമാണോ തൻ്റെ ശരീരത്തിൽ പുരട്ടിയിരിക്കുന്നത് എന്ന് രാധ ശങ്കിക്കുന്നുണ്ട് അപ്പൊ മലേജം എന്നാണ് ശരിയായ ഉത്തരം ശാർദൂലം കാമദേവഹ കൃഷ്ണ വ്യാഖ്രഹ ഇവിടെ കാമദേവ എന്നാണ് അർത്ഥം യമനെപ്പോലെ പ്രവർത്തിക്കുന്നത് ആരാണെന്നാണ് അതായത് കാമദേവനെ പോലെ കാമദേവൻ ഇവിടെ ഒരു മരണദേവനെ പോലെയാണ് രാധയ്ക്ക് അനുഭവപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ശരിയായ ഉത്തരം കാമദേവ ഇതി അനന്തരം ഹരിരി ഹരിതി സകാമം ജപതി കാ ജപതി ഹരി ഹരി എന്ന് എപ്പോഴും ആരോ വരുന്നുണ്ട് കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് പ്രതീക്ഷാപൂർവ്വം നോക്കിക്കൊണ്ട് എപ്പോഴും ജപിക്കുന്നതാരാണ് രാധ ഷാദിക റോസി രാധ രാധ ഏവ രാധയാണ് എപ്പോഴും ദാ കൃഷ്ണൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് സ്ഥിരമായിട്ട് ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് രാധാസ്തി സ്തവിനിഹിതമപി ഹാരം ഉദാരം ഉദാരം ഹാരം ഭാരം മനുതേ കഴുത്തിലണിഞ്ഞിട്ടുള്ള മാല വളരെയധികം ഭാരമുള്ളതായിട്ട് ആർക്കാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സഖി രാധാ ഹരണി വളരെ പ്രധാനപ്പെട്ട വരാവുന്ന ഒരു ചോദ്യമാണിത് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചത് അവിടെ രാധയാണ് രാധയ്ക്കാണ് തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല വളരെയധികം ഭാരമുള്ളതായിട്ട് അനുഭവപ്പെട്ടത് ഇതുപോലെ സമാനമായ ചില ചോദ്യങ്ങൾ കൂടി ആ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം അത് കണ്ടെത്തി നമുക്ക് പരിശീലിക്കാം അടുത്ത ചോദ്യമാതൃക ഖ വിഭാഗേ പ്രദത്ത ആശയപ്രതിപാതകം ശ്ലോകം ഖ വിഭാഗാത് ചിത്വ ലിഖത ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്ത് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ആശയം ഒരു ഭാഗത്ത് തന്നിട്ട് അതിന് ശരിയായ ഉത്തരം വരാവുന്ന ശ്ലോകങ്ങൾ മറുഭാഗത്ത് തരും അത് യോജിപ്പിച്ച് എഴുതുക എന്നാണ് കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് മുൻപുള്ള വർഷങ്ങളിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാർക്കാണ് ഇതിന് ശരിയായിട്ട് ഒരു ഉത്തരം ശരിയാക്കിയാൽ ഒരു മാർക്ക് വീതമാണ് ഇതിൽ നിന്ന് ലഭിക്കുക കഴിഞ്ഞ ചോദ്യപേപ്പറിൽ മൂന്ന് മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ രാധിക സഖീഭിഹി ധാരിത മാല പി ഭാരയുക്ത ഇതി സങ്കല്പയു നേരത്തെ പറഞ്ഞ അതേ ആശയം വരുന്ന ശ്ലോകം ആശയമാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ശ്ലോകം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്താണ് സ്ഥനവിനിഹിതം അഭിഹാരം ഉദാരം സ മനുതേ കൃഷ തനുരിവ ഭാരം രണ്ടാമത്തത് അനുപമ പരിണാമം പരിണാഹം ശ്വസിത പവനം മദന ഇവ സദാഹം വഹതി എന്താണ് അതിൻ്റെ ശരിയായ ഉത്തരം ശ്വസിത പവനമനുപരി പരിണാഹം മദന വഹതി സദാഹം അടുത്തത് സഹരികാമം വിരഹ വിഹിത മരണ ഇവ സകാമം പശ്യതി ഹരിതി ഹരി ജപതി സകാമം വിരഹവിഹിതമരണേവ നികാമം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കാരണം ഈ ആശയങ്ങൾ തന്നിട്ടുള്ള വാക്കുകൾ തീർച്ചയായും നമ്മുടെ ശ്ലോകത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എളുപ്പത്തിൽ ഇത് ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അടുത്തത് ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം പ്രസ്തുത അപ്രസ്തുതാനു യോജയിത എന്നാണ് സമാനമായ ചോദ്യം നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അതിൽ ഈ വർഷത്തെ മോഡൽ പരീക്ഷയിൽ ഇരുപത്തിയേഴാമത്തെ ചോദ്യമായിട്ടാണ് അത് ചോദിച്ചിട്ടിരുന്നത് അഞ്ച് മാർക്കിനാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ചോദ്യം വരാറുള്ളത് അതിൽ ആ വിഭാഗത്തിൽ പെടാത്ത ചോദ്യപേപ്പറിൽ വരാത്ത രണ്ട് മൂന്നെണ്ണം ഇവിടെ ഞാൻ പറയാം ഒരു മാർക്കാണ് ഒരു ശരി ശരിയത്തരത്തിന് ഇവിടെ ലഭിക്കുക രാധ എന്ന് നമ്മൾ ആവാസ എന്നതിന് വിപിനം എന്നായിരുന്നു അതായത് രാധയ്ക്ക് സ്വന്തം വീട് എന്തുപോലെയാണ് തോന്നിയിരുന്നത് കാട് പോലെ അപ്പം നമ്മൾ പ്രസ്തുതമായിട്ട് അതായത് ശ്ലോകഭാഗത്തിൽ പറഞ്ഞത് ആവാസ എന്നതായിരുന്നു എന്തുപോലെയാണ് തോന്നിയത് വിപിന്നം കാടിനെപ്പോലെയാണ് തോന്നിയത് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ കന്തർപ്പഹ യമായ യമഹ അവിടെ കാമദേവനെ മരണദേവനെ മരടദേവനെപ്പോലെയാണ് രാധയ്ക്ക് തോന്നിയത് അപ്പോൾ എന്തുപോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാമദേവനെ യമനെ യമനെപ്പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് പ്രസ്തുതം അപ്രസ്തുതം ഇവിടെ രാധ രാധയെ ഹരിണി രാധ എന്ന് പ്രസ്തുതം അതിൻ്റെ അപ്രസ്തുതം ഹരിണി പുനഃ ശ്വസിത പവനഹ നിശ്വാസവായുവിനെ എങ്ങനെയാണ് മദനദഹനഹ ഇവ രാധ അനുഭൂയത്തെ പുനഃ താപ അഗ്നിലാപ തൻ്റെ ഉള്ളിലുള്ള ചൂടിനെങ്ങനെയാണ് അഗ്നിജ്വാലാ കലാപ അഗ്നിയുടെ ഒരു കൂട്ടം പോലെയാണ് അത്രയും തീവ്രമായ ചൂടായിട്ടാണ് രാധയ്ക്ക് അനുഭവപ്പെട്ടത് ഇപ്പം രാധ പ്രസ്തുതം ഹരിണി അപ്രസ്തുതം ശ്വസിതപവന പ്രസ്തുതം മദനദഹന അപ്രസ്തുതം താപ പ്രസ്തുതം അഗ്നിജ്വാലാ കലാപ അപ്രസ്തുതം ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതിന് സമാനമായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്നും കൂടുതലായിട്ട് കണ്ടെത്താൻ സാധിക്കും അടുത്തത് ഉദാഹരണാനുസാരം ലിഖത എന്ന ചോദ്യമാണ് ഇത് നമുക്ക് പദച്ഛേദം ചെയ്യാൻ ഉദാഹരണം തന്നിട്ട് അതുപോലെയുള്ള പദച്ഛേദങ്ങൾ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് താപോപി താപഹ അധികം അപി എന്ന് ഉദാഹരണം തന്നിട്ടുണ്ട് താപോപി താപഹ അധികം അപി അപ്പോൾ താപോപി എന്നുള്ള ഒറ്റ ഒറ്റവാക്കുണ്ടായത് താപഹ എന്ന വിസർഗം പ്ലസ് ആ അപിയെ ആ അപ്പോൾ ആ ആ പോയിട്ട് അവിടെ ഒരു പ്രശ്ലേഷൻ വന്നിട്ടുണ്ട് താപ എന്നുള്ളതിൽ വിസർഗം എന്തായി മാറി ഓകാരമായിട്ട് താപോപി എന്നുള്ള ഒറ്റവാക്ക് അപ്പോൾ താപോപി എന്നുള്ള ഒറ്റവാക്കിനെ പിരിച്ചു പറയുമ്പോൾ താപഹ അധികം അപിം ഭാവോപി എന്നുള്ളതിൽ നമുക്ക് എങ്ങനെ പിരിച്ചു പറയാം ഭാവോപി താപ അപി താപോപിം ഭാവോപി ആ ഭാവ അധികം അപി ഭാവോപി കന്തർപ്പോ കന്തർപ്പഹ അധികം അപി കന്തർ പോ പി അധികം അപി കന്തർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നമ്മൾക്ക് ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നമുക്ക് പദങ്ങൾ ഒന്ന് ചേർന്ന പദത്തിനെ രണ്ടാക്കി പിരിച്ചു പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തിരിച്ചും ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അതിനും ഓരോ മാർക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് ചില പദച്ഛേദങ്ങൾ കൂടി പാഠഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാം പ്രിയസഖീമാലാപി പ്രിയസഖീമാല അധികം പ്രിയസഖീമാലാപി സാപി ഇതുപോലെ പ്രിയസഖീമാലാപി സഖിമാല അധികം അപി അവിടെ അ അധികം അപ്പം രണ്ട് ആ കൂടി കൂടിച്ചേർന്ന് ആ എന്ന് ദീർഘം വന്നു അതേപോലെ സാപി എന്നെ എങ്ങനെയായിരിക്കും സാ അധികം അഭി ഇവിടെയും രണ്ട് അ അധികം ആചരത്ത് ആ എന്ന് ദീർഘമായിട്ട് സാബി എന്നുള്ള ഒറ്റവാക്കായിട്ട് മാറി അതേപോലെ കൃഷ കൃഷതനുരിവ കൃഷതനുഹു അധികം ഇവ കൃഷതരിവ അവിടെ ആ വിസർഗം രേഭമായിട്ട് മാറിയിട്ട് കൃഷതനുരിവ എന്ന ഒറ്റവാക്ക് ഹരിരീതി ഹരിരീതി എന്നുള്ള പദത്തിനെ നമുക്ക് എങ്ങനെ പദച്ഛേദം ചെയ്യാം ഹരിഹി അധികം ഇതി ഹരിതി ഹരിഹി അധികം ഇതി ഹരിതി അവിടെയും വിസർഗം രേഭമായിട്ട് രക്ഷരമായിട്ട് മാറുന്നു വിരഹവിഹിത മരണേവ അതിനെ പദച്ഛേദം ചെയ്യുമ്പോൾ വിരഹവിഹിത മരണ അധികം ഇവ അവിടെ ആ അധികം ഈ ചേർന്ന് എ എന്നായി വിരഹ വി വിഹിത മരണേവ അവിടെ എ എന്നതായത് ഇവിടെ വിഹി വിരഹവിഹിത മരണാ അധികം ഇവ ആ അധികം ഈ ചേർന്ന എ എന്നായിട്ട് മാറുകയായിരുന്നു അവിടെ ഇനി അടുത്ത ചോദ്യങ്ങൾ വരാവുന്നത് ഇവിടെ ഒന്ന് ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഇത്രയൊക്കെയാണ് വരാറ് പ്രസ്തുതാപ്രസ്തുതങ്ങളും അതുപോലെ പദച്ഛേദങ്ങളും പദം ചേർത്തെഴുതലും അതുപോലെ നമ്മൾ ചർച്ച നേരത്തെ ചർച്ച ചെയ്ത ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക പിന്നെ ഭാഗം തന്നിട്ട് അതിന് ചേരുന്ന ശ്ലോകങ്ങൾ എടുത്തെഴുതുക ഇനി നമുക്ക് കുറച്ചുകൂടി അധികം മാർക്ക് ലഭിക്കാവുന്ന അഞ്ച് മാർക്ക് ലഭിക്കാവുന്ന ആസ്വാദന ടീക്ക അതേപോലെ ഇഷ്ടതമ ശ്ലോകം സകാരണം ലിഖത ചെറിയ ഷോർട്ട് ഷോട്ട്നൗട്ടായിട്ട് എഴുതാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഈ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ ആസ്വാദന ടീക്ക കഥം ലിഖാമ ഇത് പശയാമ തത്ര രണ്ടായിരത്തി പതിനേഴിലെ ചോദ്യ പേപ്പറിൽ ത്യജതി നബാണി തലേന എന്നുള്ള തുടങ്ങുന്ന ശ്ലോകവും ഹരിരീതി എന്ന് തുടങ്ങുന്ന ശ്ലോകവും ശ്രീ ജയദേവ ഭണിതം എന്ന് തുടങ്ങുന്ന ശ്ലോകവും ഈ മൂന്ന് ശ്ലോകങ്ങൾക്കും ആസ്വാദന ടീക്ക എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇതിലെ ഏത് ശ്ലോകത്തെയും എഴുതുന്നതിന് മുമ്പായിട്ട് ആസ്വാദന ടീക്ക എഴുതുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാനായിട്ട് സാധിക്കും ഒന്ന് ആ മുഖം രണ്ട് ശ്ലോകത്തിൻ്റെ ആശയം മൂന്ന് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിച്ചത് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടതമ ശ്ലോകം എഴുതാൻ പറയുമ്പോഴും ഈ ടെക്സ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കവിയെക്കുറിച്ചും കാവ്യത്തെക്കുറിച്ചും നമുക്ക് ഒരു ആമുഖമായിട്ട് എഴുതാം അതിനുശേഷം നമ്മൾ ആ ശ്ലോകത്തിൻ്റെ ആശയം എഴുതുന്നു ആ ശ്ലോകം എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി നമ്മളവിടെ സൂചിപ്പിക്കുന്നു ഇനി നമ്മൾ ഇതിൽ ഒരു ചെറിയ ഷോട്ട് നോട്ടാണ് എഴുതേണ്ടതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആമുഖമായിട്ട്

ప్రచురప్రచారం ప్రాప్తం ఇదీని కార్యా ఆముఖరుణితు శ్యే అసం అనంతరం శ్లోక ఇదనీ త్యజదిన పాణితైన కపోలం ఇది శ్లోకం స్వీక తర్ రాధాకృష్ణయో అనురాగ కావ్యే

വിവരണം കൃത്തവാൻ കവി ഇത് സർവ ലേഖിത്തും ശക്യതേ രാധ വിരഹസമയത്ത് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കവി പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക് എഴുതാം എന്നിട്ട് നമുക്ക് ശ്ലോകത്തിൻ്റെ ആശയം എഴുതാം ഈ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഈ ശ്ലോക ഭാഗങ്ങൾ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അതായത് ഞാൻ ചോദ്യപേപ്പറിൻ്റെ അവലോകനത്തിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നത് പോലെ ചോദ്യപേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ സഹായകമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ലഭിക്കും അതുകൊണ്ട് ചെറിയ കുറിപ്പുകളും അതുപോലെ വിശദമായിട്ട് ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളും എഴുതുമ്പോൾ അതിന് സഹായകമായിട്ടുള്ള ശകലങ്ങൾ നമുക്ക് ചോദ്യപേപ്പറിൽ നിന്ന് എടുത്ത് എഴുതാൻ സാധിക്കും അപ്പോൾ അതെല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഉത്തരം കൃത്യമായി അങ്ങനെ നമുക്ക് കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എട്ട് മാർക്കിന് നമുക്ക് രാധയുടെ വിരഹ തീവ്രതയെക്കുറിച്ച് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ശ്ലോകത്തിൻ്റെ ആസ്വാദനം എഴുതുന്ന സമയത്തും നമുക്ക് ആറ് മാർക്കിനൊക്കെ അഞ്ച് മാർക്കിനും ആറ് മാർക്കിനൊക്കെ ഈ ചോദ്യങ്ങൾ കാണാറുണ്ട് ജയദേവ കവിയുടെ തവ വിരഹേ എന്ന പാഠഭാഗത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് സംസ്കൃതം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം അതിനു മുമ്പായി രുദ്രാർ സ്കൂൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നമസ്കാരം